നമസ്കാരം ഇത് ഭാരത് ലൈവ് നമ്മൾ സാധാരണ വിമാനത്താവളങ്ങളിലും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ പരിശോധന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ചില ആളുകൾക്ക് സുരക്ഷാ പരിശോധനയൊന്നുമില്ല അതായത് ഇപ്പോൾ നയതന്ത്ര പാസ്പോർട്ട് കൈവശമുള്ള വ്യക്തിക്ക് സുരക്ഷാ പരിശോധന വേണ്ട നമ്മുടെ കെടി ജലീൽ നയതന്ത്ര പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഒരുപാട് കേന്ദ്ര സർക്കാരിൽ കടന്നു ബഹളം കൂട്ടിയതൊക്കെ വാർത്തയായിട്ട് വന്നിരുന്നു കാരണം അദ്ദേഹത്തിന് ഡോളറോ സ്വർണ്ണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈത്തപ്പഴമോ ഒക്കെ കടത്തേണ്ടി വരികയും അതുപോലെ വിദേശ രാജ്യങ്ങളിലെ പലരുമായി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളും അതുപോലെ അഴിമതി മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു നമുക്കറിയില്ല അദ്ദേഹം ഇതൊക്കെ നടത്തിയോ എന്നുള്ള കാര്യം ഈ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവിനെ എല്ലാവർക്കും അറിയാമല്ലോ ഇദ്ദേഹത്തിന് സാധാരണഗതിയിൽ ഇദ്ദേഹം വലിയ പോപ്പുലർ സ്റ്റാർ ആയതുകൊണ്ട് വിമാനത്താവളത്തിലൊന്നും വലിയ ചെക്കിംഗ് ഒന്നും പതിവില്ല പ്രത്യേകിച്ചും ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിദേശത്ത് പോയ കാര്യം നടക്കില്ല അവർ വിടുകയുമില്ല സൽമാൻ ഖാനെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു CIA ഉദ്യോഗസ്ഥൻ തടഞ്ഞ് പരിശോധിച്ചു അതിപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ് ബോളിവുഡിലൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ് എന്താ സൽമാൻ ഖാൻ കൊമ്പുണ്ടോ സൽമാൻ ഖാന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ ഒന്നുമില്ല ഈ സുരക്ഷാ പരിശോധനയ്ക്കായി ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ മുംബൈ വിമാനത്താവളത്തിൽ ഒരു CIA ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തിയത് ഇപ്പോൾ മുംബൈയിൽ വലിയ വാർത്തയായിരിക്കുകയാണ് ഇന്ത്യയിലെല്ലാം വാർത്തയായിരിക്കുകയാണ് കത്രീന കൈഫിനൊപ്പം വേഷമിടുന്ന ചിത്രമായ ടൈഗർ മൂൺ അതിൻ്റെ ചിത്രീകരണത്തിനായി റഷ്യയിലേക്ക് പോവുകയായിരുന്നു ഇയാൾ ആരാധകരും ഫോട്ടോഗ്രാഫർമാരും വിമാനത്താവളത്തിൽ സൽമാൻ ഖാനെ വരവേൽക്കുന്നത് സിനിമാ താരങ്ങളുടെ ചിത്രം പകർത്തുന്നവരിൽ ഒരാൾ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് അതിൽ കാണാം പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിലേക്ക് മാറി വിമാനത്താവളത്തിൻ്റെ കവാടത്തിലേക്ക് സൽമാൻ ഖാൻ നീങ്ങുന്നു എന്നാൽ വിമാനത്താവളത്തിനുള്ളിലേക്ക് കടക്കും മുമ്പ് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് വാതിൽക്കൽ നിന്ന ഒരു CIA ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയായിരുന്നു വിമാനത്താവളത്തിൽ സൽമാൻ ഖാനെ പിന്നിൽ നിന്ന ആൾക്കൂട്ടത്തെ ഇയാൾ നിയന്ത്രിക്കുകയും ചെയ്തു ഇത് ഇന്റർനെറ്റിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോയാണ് പലരും ഉദ്യോഗസ്ഥനെ അഭിനന്ദിച്ച രംഗത്തെത്തി ഞാൻ സൽമാൻഖാന്റെ ആരാധകനല്ല എന്നാൽ സൽമാനെ തടഞ്ഞു നിർത്തിയ CIA ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്നു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു എന്നൊക്കെ പലരും ട്വിറ്ററിലൊക്കെ ഇതിനെ കമൻ്റായിട്ട് കുറിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ നിയമവും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് അതിന് സിനിമാ നടനെന്നോ സിനിമാ നടിയെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവെന്നോ ഉള്ള പരിഗണനയൊന്നുമില്ല പിന്നെ പ്രധാനമന്ത്രി പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് പോലുള്ള ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പ്രിവിലേജ് ഉണ്ട് അല്ലാതെ ഈ സൽമാൻ ഖാൻ എന്ത് പ്രിവിലേജ് സൽമാൻ ഖാൻ ഒരു പ്രിവിലേജും ഇല്ല സൽമാൻ ഖാനും ഇല്ല ആമിർ ഖാനും ഇല്ല ഷാരൂഖ് ഖാനും ഇല്ല അക്ഷയ് കുമാറിനും ഇല്ല ആർക്കും ഇല്ല ആർക്കും പ്രിവിലേജ് ഒന്നുമില്ല എല്ലാവരും CIA ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയമാകണം എന്തായാലും നല്ല കാര്യങ്ങൾ ഞങ്ങളും ഈ CIA സബ് ഇൻസ്പെക്ടറെ അഭിനന്ദിക്കുന്നു താങ്കളുടെ ഡ്യൂട്ടി കൃത്യമായി തന്നെ ചെയ്തിരിക്കുന്നു തുടരുക ഇത് തീർച്ചയായിട്ടും CIA ഇതൊരു വലിയ ഒരു ഒരു അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ നേരുന്നു നമുക്ക് ഈ CIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ് ഈ വിമാനത്താവളങ്ങൾ ISRO തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സുരക്ഷാ ചുമതലയാണ് അവർക്കുള്ളത് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യും അതിനിപ്പോൾ സൽമാൻ ഖാൻ അല്ല ആര് വന്നാൽ കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം പക്ഷം പിടിക്കുന്നില്ല സന്ധി ചെയ്യുന്നില്ല പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം വെട്ടിമാറ്റലുകളില്ല സമരസപ്പെടലുകളില്ല ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം ഇത് ഒരു ജനതയുടെ ശബ്ദം മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം മടിയില്ലാതെ മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ദേശീയതയ്ക്കൊപ്പം